നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി വെറും പ്രാദേശിക പാർട്ടിയായി മാറിയതോടെ, അതായത് വട്ടപൂജ്യമായതോടെ, ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ നേടിയ ജനവിധിക്ക് പിന്നാലെ പലവിധ പൊട്ടിത്തെറികൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നീറിപ്പുകയുന്നത്. കേരളത്തിൽ തരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് സി പി എം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ സതീശനും സുധാകരനും കേരളത്തിൽ ഉള്ളിടത്തോളം കാലം അത് സ്വപ്നം പോലും കാണേണ്ടെന്നതാണ് മറ്റൊരു വെല്ലുവിളി. ദേശീയ തലത്തിൽ യു പി എ എന്നതുപോലെ കേരളത്തിലും യു പി എ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് സി പി എം നടത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പതിറ്റാണ്ടുകൾ തങ്ങൾക്ക് ഒറ്റയ്ക്ക് കേരളം ഭരിക്കാമെന്ന ഒരു ചിന്തയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നിലവിലുള്ളത്. ഇതിനിടയിൽ കേരളത്തിലെ ചില നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നു എന്ന സൂചനകൾ നൽകി തുടങ്ങിയോ എന്ന ചിന്തയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ പലർക്കും നീറിപ്പുകയുന്നത്. അതിന് വളരെ വ്യക്തമായ കാരണവുമുണ്ട് എന്ന് വേണം പറയാൻ. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-ൽ 1 പോലും സ്ഥാനം ഉറപ്പിക്കാൻ, എതിരേറെ പറയുന്നു, ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അവ നിലനിർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം പല നേതാക്കളും നുണഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം പാർട്ടിയിൽ ഉണ്ടായിട്ടുമുണ്ട്. അതിൽ ഉയർന്നു കേട്ട ഒരു പ്രധാന ശബ്ദം തന്നെയാണ് ശ്രീ ശശി തരൂരിൻ്റേത്. അദ്ദേഹം മോദി പ്രഭാവത്താൽ ഇപ്പോൾ ആകർഷണനായി പോയി എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ക്യാമ്പയിനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നേരത്തെയും അതുമായി സാധൂകരിക്കുന്ന ചില പോസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുവാൻ സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ പിന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂർ തന്നെ രംഗത്തെത്തിയ ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ കോൺഗ്രസുകാർക്കും ചാട്ടവാറടി പോലെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിഗംഭീര പ്രഭാവവും ഊർജ്ജവുമുള്ള ഒരു മഹാവ്യക്തിത്വമാണ് മോദിയുടേതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തിന് മോദി തന്നെയാണ് കാരണക്കാരനെന്നും അദ്ദേഹം പിന്നാലെ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മികച്ച വിജയത്തിന്റെ ക്രെഡിറ്റ് മോദിക്ക് മാത്രമുള്ളതാണ് എന്നാണ് തരൂർ പ്രശംസിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് ശശി തരൂർ ഇക്കാര്യങ്ങളൊക്കെ പ്രകടമാക്കിയിരിക്കുന്നത്. അതിഗംഭീര പ്രഭാവവും ഊർജ്ജവുമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. വളരെയധികം മതിപ്പ് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായവ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല, പക്ഷേ അദ്ദേഹം അത് നേടിയെടുത്തു എന്നും തരൂർ പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു മാർജിനിൽ അവർ വിജയിക്കുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നില്ല, പക്ഷേ അദ്ദേഹം മൂലമാണ് ഇത് സാധിച്ചിട്ടുള്ളതുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലാകട്ടെ, മോദിയെ പ്രശംസ കൊണ്ട് വാനോളം പുകഴ്ത്തിയ തരൂർ ശേഷം അദ്ദേഹത്തെ നിശിതമായി വിമർശിക്കാനും മറന്നിട്ടില്ല എന്ന് വേണം പറയാൻ. മോദിയെ പുകഴ്ത്തിയതിനൊപ്പം തന്നെയാണ് വിമർശനം നടത്തിയിരിക്കുന്നതും. വർഗീയമായും മതപരമായും രാജ്യത്തെ വിഭജിക്കുന്ന ചില ശക്തികളെ സമൂഹത്തിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ട് വിഷം വമിപ്പിക്കുകയാണ് ഇപ്പോൾ മോദി ചെയ്തതെന്നും അത് ദൗർഭാഗ്യകരമാണെന്നുമാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതൽ വിവരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഞെട്ടിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇന്ത്യയിലെ വോട്ടർമാർ. ഒരു ദിവസം അവർ ബി ജെ പിയെയും ഞെട്ടിക്കുമെന്നാണ് തരൂർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ബി ജെ പിക്ക് എന്താണോ ആവശ്യം അത് നൽകിയിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഇത്ര ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്നത് വളരെ വലിയൊരു വിജയം തന്നെയാണ്. സമാജ്വാദി പാർട്ടിയുടെ സീറ്റുകൾ വർദ്ധിച്ചത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതിപക്ഷമാണെന്ന് അവർ തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം പഞ്ചാബിലാണ് അവർക്ക് ഉള്ള സീറ്റ് നഷ്ടപ്പെട്ടത്. പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ ആം ആദ്മി പാർട്ടി കൊടികുത്തിയ, അല്ലെങ്കിൽ അവിടെ വൻ വിജയം നേടിയതിന് പിന്നാലെ നിയുക്ത പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവന്ത് മാനിനെ അഭിനന്ദിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയതും പിന്നീട് കാണാൻ സാധിച്ചു. ഭഗവന്തിനെ പോലുള്ള ഒരു സെൽഫി ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആശംസകൾ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇക്കുറി 2 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതിനും ഭഗവന്ത് മാനിനെ നിരവധി കോൺഗ്രസ് എം പിമാർ അഭിനന്ദിച്ചുവെന്നാണ് ശശി തരൂർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.